ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പറാണോ? ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങുന്ന, എല്ലാ പരീക്ഷകളിലും ഒന്നാമതെത്തുന്ന ക്ലാസ് ടോപ്പർക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് അല്ലേ? ക്ലാസ്സിൽ എല്ലാവർക്കും തന്നെ ടോപ്പർ ആവാൻ സാധിക്കില്ല എന്നത് വാസ്തവം തന്നെ. പഠിക്കാനുള്ള കഴിവും ഐക്യു ലെവലും പല കുട്ടികളിലും വ്യത്യസ്തമാണ്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പറിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ള കഴിവും ബുദ്ധിശക്തിയും ഉണ്ടായിരുന്നേക്കാം. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ടോപ്പർ ആവാൻ കഴിയുന്നില്ല? കഴിവ് മാത്രമല്ല, ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ചില ശീലങ്ങൾ, ചില റൂട്ടീൻസ്, അതാണ് അവരുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം. സിലബസിലുള്ള വിഷയങ്ങൾ പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക എന്നത് അത്ര സാഹസികമായ കാര്യമൊന്നുമല്ല. ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ആ ശീലങ്ങൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതിനു വേണ്ടി ഒരു ടോപ്പർ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫോളോ ചെയ്യുന്ന ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ കുട്ടികളും ടോപ്പേഴ്സും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ടോപ്പേഴ്സ് വളരെ വലിയ ഒരു ലക്ഷ്യമുള്ളവരായിരിക്കും. അവർ പഠിക്കുന്നത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് മേടിക്കുന്നതിന് മാത്രമല്ല, അതിലൂടെ അവരുടെ ലക്ഷ്യത്തെ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. സോ ഒരു ടോപ്പർ ഫോളോ ചെയ്യുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പർ ആവാൻ വേണ്ടി ഫോളോ ചെയ്യാവുന്ന ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഏർലി പ്രിപ്പറേഷൻ. ടോപ്പേഴ്സ് വളരെ മുൻപ് തന്നെ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഒരു എക്സാമിനുള്ള പ്രിപ്പറേഷൻ മിനിമം എക്സാമിൻ്റെ 6 മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മളിൽ ഭൂരിഭാഗം പേരും തുടക്കത്തെ ദിവസങ്ങളിൽ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കുകയും കളിച്ചു ചിരിച്ച് നടക്കുകയും പരീക്ഷയോടടുക്കുന്ന ദിവസങ്ങളിൽ കുത്തിയിരുന്ന് പഠിക്കുകയും ഒത്തിരി സ്ട്രെയിൻ എടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ടോപ്പേഴ്സ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവർ വളരെ മുൻപ് തന്നെ വ്യക്തമായ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് ഡെയിലി കുറേശ്ശെ പോർഷൻസ് പഠിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എക്സാമിനടുത്തുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ വളരെ ഉയർന്ന മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാനിംഗ്. വെറുതെ നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇരുന്ന് പഠിച്ചാൽ പോരാ. ഇന്ന് ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, നാളെ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, അടുത്ത ഒരു ആഴ്ച കൊണ്ട് എന്തെല്ലാം ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഇന്ന് മുതൽ പരീക്ഷയുടെ തലേദിവസം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് അതിനെ ഫോളോ ചെയ്ത് വേണം പഠിക്കാൻ. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു ആർ പ്ലാനിംഗ് ടു ഫെയിൽ. നെക്സ്റ്റ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങളുടെ മുമ്പിൽ എത്ര സമയമാണുള്ളത്? അത് 1 മാസമായിക്കൊള്ളട്ടെ, 1 ആഴ്ചയായിക്കൊള്ളട്ടെ, 1 ദിവസമായിക്കൊള്ളട്ടെ, ഏതാനും മണിക്കൂറുകളായിക്കൊള്ളട്ടെ, നമുക്ക് മുന്നിലുള്ള സമയത്തെപ്പറ്റിയും ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായൊരു ബോധം നമുക്ക് വേണം. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെ മേലും വ്യക്തമായൊരു ട്രാക്കിംഗ് വേണം. ആവശ്യമില്ലാത്ത തീരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പഠനത്തിന് കൂടുതൽ സമയം മാറ്റിവെക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് സെൽഫ് ഡിസിപ്ലിൻ. നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ അഥവാ സെൽഫ് കൺട്രോൾ വേണം. നമ്മളുടെ സ്വഭാവത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലുമെല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. മറ്റ് അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ശീലങ്ങളും ഫോളോ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി നന്നായി പഠിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. നെക്സ്റ്റ് ഈസ് അറ്റൻഡൻസ്. സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. സ്കൂളിലെ മാത്രമല്ല, ഇനി ഓൺലൈൻ ക്ലാസ് ആയാലും ട്യൂഷൻ സെൻ്റർ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി പലർക്കുമുണ്ട്. ഇത് ഒരിക്കലും അരുത്. ഇങ്ങനെ ചെയ്താൽ പരീക്ഷ സമയത്ത് തീർച്ചയായും നിങ്ങൾക്കതൊരു വിനയായി തീരും. അടുത്തതാണ് ടോപ്പേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമന്ത്രം, ചൂസിങ് ക്വാളിറ്റി മെറ്റീരിയൽ ഫോർ സ്റ്റഡി. നമ്മളുടെ സിലബസ് കവർ ചെയ്യുന്ന ഒത്തിരി ഗൈഡുകളും ടെക്സ്റ്റ് ബുക്കുകളും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരുപക്ഷെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയേക്കാം. അതിനു പകരം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബുക്ക് സെലക്ട് ചെയ്ത് അതിലെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിച്ച് കൺസെപ്റ്റിൽ ഒരു സ്ട്രോങ് ബേസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അടുത്ത കാര്യമാണ് ക്ലിയർ യുവർ ഡൗട്ട്സ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ വരാറുണ്ടോ? അതിനർത്ഥം നിങ്ങൾ ശരിയായ രീതിയിലാണ് പഠിക്കുന്നത് എന്നാണ്.
നമ്മളൊരു വിഷയത്തെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാകും. അത് തികച്ചും സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ വെറുതെ വിട്ടുകളയരുത്. ടീച്ചർമാരോട് ചോദിച്ചോ മറ്റു കുട്ടികളോട് ചോദിച്ചോ കൂടുതൽ വായിച്ചോ അത്തരം സംശയങ്ങളെ അപ്പാപ്പോ തന്നെ ക്ലിയർ ചെയ്തു പോകണം. നെക്സ്റ്റ് ഹാബിറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് മോർ മെമ്മറൈസ് ലെസ്. നമുക്ക് ഓർമ്മിച്ചു വയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഇക്വേഷൻസും എല്ലാ സൊല്യൂഷൻസും ചുമ്മാ ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കുന്നതാണ്. നമ്മളൊരു കൺസെപ്റ്റ് സ്ട്രോങ് ആയി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഒരു ടോപ്പറുടെ മെത്തേഡ് എന്ന് പറയുന്നത് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും വളരെ കുറച്ച് മാത്രം ബൈഹാർട്ട് ചെയ്യുകയുമാണ്. അടുത്തതാണ് റൈറ്റ് ഗൈഡൻസ്. സ്വയം പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റും നല്ലതുമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് താനും. എന്നിരുന്നാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫാക്കൽറ്റീസ് തരുന്ന കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. സോ നമ്മൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിന് നമ്മളെ ഒരു ടോപ്പറാക്കി മാറ്റുന്നതിൽ ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കാര്യമാണ് ടെസ്റ്റിംഗ് യുവർ പ്രിപ്പറേഷൻ റെഗുലർലി. സെൽഫ് ഇംപ്രൂവ്മെൻ്റ് സാധ്യമാകുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു സെൽഫ് അനാലിസിസ് വഴിയാണ്. പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഡെയിലി വീക്ക്ലി ആൻഡ് മന്ത്ലി ഗോൾസ് സെറ്റ് ചെയ്യണം. എന്നിട്ട് അത്തരം ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തുടർച്ചയായി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ആരും തന്നെ ഒരു ടോപ്പറായി ജനിക്കുന്നില്ല. തുടർച്ചയായ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് വഴിയേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന 20 ഗോൾഡൻ ഹാബിറ്റ്സിൽ ആദ്യത്തെ 10 ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം. So, stay tuned till next episode. Bye-bye.